ഞാൻ ഒരാൾക്കെതിരെയും ഒരു അക്ഷരം പറഞ്ഞിട്ടുണ്ടോ എന്റെ പാർട്ടിക്കെതിരെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ നേതാവിന് നേതാവിനെതിരെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ എന്തിനാണ് ഇങ്ങനെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഞാൻ ഒരു വാക്ക് പറഞ്ഞത് ഞാൻ ആരെങ്കിലും വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ ഞാൻ വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ടോ പിന്നെ എങ്ങനെയാണ് ഇതെല്ലാം തെറ്റിദ്ധരിപ്പിച്ച രീതിയിൽ ആളുകളെ ചെയ്യുന്നത് എനിക്കറിയില്ല നിലപാടിൽ നിന്നപ്പോ ചുമതല നൽകിയില്ല എന്ന് പറയുന്നത് ശരിയാണോ അല്ല ഞാൻ ഞാ ഞാൻ പറഞ്ഞത് പറഞ്ഞതാണ് പക്ഷേ ഇത് ഞാൻ വ്യക്തിപരമായി പറഞ്ഞല്ല പാർട്ടിക്കെതിരെ പറഞ്ഞതല്ല നിങ്ങൾക്കറിയാം ഒരു എലക്ഷനാകുമ്പോൾ പല കൺഫ്യൂഷൻസ് ഉണ്ടാക്കാം അപ്പം ഞാൻ ആർക്കെതിരെ അപ്പം ഞാൻ പറഞ്ഞത് ഒരു വിഷമമാണ് ഒരു ചെറിയ വിഷമം ആരെയും ദ്രോഹിക്കാനോ ആരെയും വിഷമിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമല്ല ഞാൻ പാർട്ടിക്കെതിരെ പറഞ്ഞതല്ല പാർട്ടിക്കെതിരെ പറയില്ല പ്രതിപക്ഷ നേതാവിനെതിരെ പറഞ്ഞു എന്ന രീതിയിൽ വരുത്തുന്നത് ശരിയല്ല ഞാൻ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നവർക്ക് പോലും ഇവിടെ കൊടുത്തു അവർ തിരിച്ചു വിളിച്ചു ഞാൻ ഞാൻ അതി കൂടുതലൊന്നും പറയില്ല കാരണം ഞാൻ ഒരു പാർട്ടി ഇത് തെറ്റിദ്ധരിപ്പിച്ച ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞും ഊഹിച്ചെടുത്തും കാര്യങ്ങൾ ചേർത്തെടുത്തും പുതിയ പുതിയ വിശകലനം നടത്തുകയാണ് ഞാൻ ഇത് ആവർത്തിച്ചാവർത്തിച്ച് എന്നോടുള്ള ചോദ്യത്തിന് ഒരു മറുപടി പറഞ്ഞത് മാത്രമാണ് ഞാനത് വീണ്ടും ആവർത്തിക്കുകയാണ് ഞാൻ അതിൽക്കുള്ളൊന്നും പറയത്തില്ല ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടിക്കത് പറഞ്ഞോളാം യാതൊരു സംശയവും വേണ്ട ഈ തരത്തിൽ ഈ തെറ്റിദ്ധാരണ രീതി പരത്തുന്ന രീതി ചെയ്യരുത് അല്ല ഈ സ്റ്റാർ ക്യാമ്പയിനർ ആയിരുന്ന അല്ലെങ്കിൽ ഒരു മികച്ച വിജയം നേടിയ പുതുപ്പള്ളിയിൽ നേടിയിട്ട് നിൽക്കുമ്പോഴാണ് അതിന് തൊട്ടു പിന്നാലെ വരുന്ന പാലക്കാട് തെരഞ്ഞെടുപ്പിൽ താങ്കളെ ചുമതല നൽകിയില്ലെന്ന് അതാരാണ് അങ്ങനെ ഒരു മറവി ഞാൻ പറഞ്ഞല്ലോ ഞാൻ എനിക്ക് പാർട്ടിക്കകത്ത് എന്തെങ്കിലും പറഞ്ഞു ഞാനത് പറഞ്ഞു ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു അത് അത് വേറെ രീതിയിൽ വ്യാഖ്യാനിച്ചു ഞാൻ പാർട്ടിക്കെതിരെ പറഞ്ഞതല്ല എൻ്റെ നേതാവിനെതിരെ പറഞ്ഞതല്ല ഏതെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എനിക്ക് വിഷമം വിഷമമുണ്ടായെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് ആരെങ്കിലും ബന്ധപ്പെട്ട പ്രശ്നം ഞാനത് അത് ഞാൻ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഇതിപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ വളച്ചു ഓടിക്കുന്ന ഒരു സാഹചര്യമായുണ്ട് ഇപ്പം ആ തരത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ഞാൻ സോഷ്യൽ മീഡിയയുടെ അറ്റാക്ക് അത് അവിടെ കിടക്കട്ടെ അത് ഞാൻ പറയാം തെറ്റിദ്ധരിക്കപ്പെട്ടവരും ചില ഫേക്ക് ഐഡികളുമാണ് എന്ന് ഞാൻ പറയും പക്ഷേ എൻ്റെ പാർട്ടിക്കെതിരെ അക്ഷരം ഞാൻ പറയില്ല പാർട്ടി പറ പാർട്ടിക്കപ്പുറം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറത്തുമില്ല ഞാൻ ഇനിയൊന്നും അതിനെക്കുറിച്ച് ഞാൻ പറയാം അഭിപ്രായം ഇനി അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല